യെസ്, അപ്പോൾ നമ്മൾ അവസാനം റെഡ് ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. 80 രൂപയാണ് ടിക്കറ്റ് കേട്ടോ. അതായത് റെഡ് ഫോർട്ട് കാണാനും പെർ ഹെഡ്, അതിലുള്ളൊരു മ്യൂസിയം ഉണ്ട്, രണ്ടും കൂടിയുള്ള ചാർജാണ് 80 രൂപ. നമുക്കിനി അതിൻ്റെ ഉള്ളിലേക്കുള്ള എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് എടുക്കാം. ഇത് വേറെ ലെവലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ റോഡ് കഴിഞ്ഞിട്ടുണ്ട് കിടങ്ങ്, കിടങ്ങ് കഴിഞ്ഞിട്ടാണ് റെഡ് ഫോർട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക്. ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം എത്ര ദിവസം? 9:30. സമയം 9:30 ആയിട്ടുള്ളൂ. ഈ കോട്ടയം റോഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പാക്കള് വെള്ളമുണ്ടോ? വെള്ളമുണ്ടല്ലേ. ആ ടേസ്റ്റ് ഉണ്ട് വെള്ളം. ഇതെന്താ, അത്യാവശ്യം നല്ല വിസ്താരമുണ്ട്. വല്ലാതെ ടച്ച് ചെയ്യാൻ കഴിയില്ല പെട്ടെന്നൊന്നും കോട്ടനെ. ഈ കിടങ്ങ് കിടക്കാതെ ടച്ച് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു മൈതാനമുണ്ട്, മൈക്കളുണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. ആ മോഡിയൊക്കെ അതിൻ്റെ ഉള്ളിക്കല്ലേ വരിക. ആ മേലത്തെ കൊടിയാ. കർഷക സമരത്തിന് പ്രശ്നം ഉണ്ടായപ്പോഴേ കൊടി മാറ്റി കിട്ടിയില്ലേ. ആ ഒരു ഏരിയ ആണത്. അവിടുന്ന് കൊടി ഉണ്ടോ, ഇന്ത്യൻ്റെ കൊടി ഇങ്ങനെ പാറണുണ്ടോ സൈഡിലിങ്ങനെ കാണില്ല. അപ്പുറത്തുനിന്ന് ശരിക്കാണുള്ളൂ കേട്ടോ. ഇതെന്തൊരു വിശാലമായ സ്ഥലമാണ് റബ്ബേ. നടന്നു പോയി എത്ര നടന്നു എന്ന് ഞാൻ കുറേ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണിത്. ബോറടിക്കണ്ടായിരുന്നു കുറേ നടന്ന്. ഇതെന്താ, ഇതൊക്കെ നല്ലൊരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. എത്ര ഒരു ഇതില്ലേ, ഒരു എത്ര വർഷങ്ങൾക്ക് മുന്നേ കുതിരന്റെ സംവിധാനം അല്ലേ. അതെ അതെ, കുതിരക്ക് ചാടിയാൽ എത്താത്ത കിടങ്ങാണ്. പക്ഷെ ഇത് നോക്കി അത്ര വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണ്, അതിൻ്റെ ഒരു ബുദ്ധി എത്രയാണ്. മാനസ റെഡ് ഫോർട്ടിലേക്ക് കയറാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് കൗണ്ടറിൽ കാണിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ ഭാഗത്തുള്ള ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം. ഇതെന്താ അവിടെ സാർ, ഇതെന്ത് സംഗതി? ആർക്കോ ഇരിക്കാനുള്ളൊരു സംഗതിയാണോ? എന്തോ ഒരു കവർ ചെയ്തുകൊണ്ടാണല്ലേ. ഇതാണ് റെഡ് ഫോർട്ടിലേക്ക് കിടക്കുന്ന എൻട്രൻസ്. മാഷാള്ള, ഇവിടെ രണ്ട് പീരങ്കിയൊക്കെ ഉണ്ട്. ഏ മാഷാള്ള, ഇതണ്ട. ഇതാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കണ്ട. നമ്മൾ അതിലെങ്ങനെ വന്നത്, ഇനി നമുക്കിതിലെങ്ങനെ പോകാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ കേട്ടോ. എൻ്റെ റോപ്പേ, അന്നത്തെ കാലത്തൊക്കെ രാജാക്കന്മാരൊരു ഇതിലേ പ്രൗഢിയിലേ. പക്ഷേ ഇതുണ്ടാക്കി വെച്ചുകൊണ്ട് ഇന്ത്യയൊക്കെ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അല്ലേ. ഇതാണ്ടോ മാഷാല്ലാഹ്, ടിക്കറ്റ് എടുത്താണ്. അതിലിങ്ക്ലൂഡാ, ഹെമ്പ രൂപയിൽ ഇങ്ക്ലൂഡാ. ഇതിൻ്റെ എൻട്രൻസ് പ്രൗഡ് നോക്കണേ, കല്ലേ വേണ്ട, എന്തു ഭംഗിയാണ്. അതിൻ്റെ മുകളിൽ കണ്ടോ ഇന്ത്യൻ്റെ കൊടി ഇങ്ങനെ പറഞ്ഞ്. ഇനി ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോൾ കണ്ടോണ്ടി നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഔഫ്മാൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മളതിന്റെ ഉള്ളിലേക്ക് വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടോ. ഇവിടെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ സൈഡിൽ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. കടയാണ് കേട്ടോ. അതെ, ഓപ്പൺ ആണെന്നോ. രാവിലെ ഉണ്ട് ഞങ്ങൾ പോന്ന്. ഇതിന്റെ മുകളിലുള്ള കാഴ്ച ഉണ്ടോ, എന്ത് ഭംഗിയാ. ഇതുണ്ടോ ഈ ഫുട്പാത്ത്, ഈ ഒരു വഴിയിലൂടെ രണ്ട് സൈഡിലായിട്ട് കച്ചവടത്തിന്റെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. തൊപ്പി, അതുപോലെ തന്നെ ലേഡീസിനുള്ള മാലകൾ, അങ്ങനെ ബാഗ്, അങ്ങനെ കുറേ ഐറ്റംസ് ടൂറിസ്റ്റിനെ അട്രാക്ട്. ആ ഒരുപാട് ഷോപ്പ് തുറക്കാണ്ട് അട്രാക്റ്റീവ് ആകുന്ന കുറേ കാര്യം. ആ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു ഇരട്ടി കൂടുള്ളൂ. അത് എയർപോർട്ടിൽ നിന്ന് സാധനം വാങ്ങുന്ന കാര്യമായിരിക്കും ഉണ്ടാവുക. ഇതുണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതുണ്ടോ, ഇനി നമ്മൾ അതിൻ്റെ ഒരു പ്രധാന എൻട്രൻസിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. റെഡ് ഫോർട്ട് യുനെസ്കോയിൽ പിന്നെ സ്ഥാനം പിടിച്ചൊരു ഒരു സംഗതിയാണ്. പിന്നെ ഇവിടുന്നാണ് പ്രധാന സമ്മേളനങ്ങൾ, രാജ്യത്തിൻ്റെ പ്രധാന സമ്മേളനങ്ങൾ ഉണ്ടാവുക.
പിന്നെ സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവല് ഈ ഒരു റെഡ് ഫോർട്ടിനാണ്. അങ്ങനെ റെഡ് ഫോർട്ടിന് ഇപ്പോഴും ഒരുപാട് പ്രത്യേകതകളുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് ഇവിടെ നടക്കുന്നില്ല, വളരെ കുറവാണ്. അപ്പം നമ്മൾ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് എത്തിയിട്ടോ ഇതിങ്ങനെ നടന്നു പോയി നോക്കുക, എന്താ അവസ്ഥ അറിയില്ല. ഇവിടെയൊക്കെ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ ലേറ്റർ പിന്നീട് വന്നിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മളിങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് വന്നു. ഇവിടെ ഒരുപാട് ഗ്രൗണ്ട് ഒഴിഞ്ഞ് കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ എന്തോ കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. ഇത് നൗബത്ത് ഖാനാറിനൊരു ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പിന്നെ രാജാവ് വരുമ്പം ഈയൊരു കോട്ടൻ്റെ ഉള്ളിൽ നിന്ന്, ഈയൊരു എന്താ പറയുക, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് മ്യൂസീഷ്യന്മാരെന്ത് ചെയ്യും, പാട്ട് പാടും അല്ലെങ്കിൽ മ്യൂസിക് ഉണ്ടാക്കും രാജാവ് വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇനി രാജാവല്ലാതെ പ്രധാന ഗസ്റ്റ് വരികയാണെങ്കിലും അങ്ങനെയുള്ള മ്യൂസിക് അവരുണ്ടാക്കും. അപ്പോൾ ഇവിടെ കൊട്ടാരത്തിൽ മൊത്തം, ഈ റെഡ് ഫോർട്ടിൽ മൊത്തം ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്നുള്ള അനൗൺസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂസീഷ്യന്മാർ ഇതിൻ്റെ ഉള്ളിൽ നൗബത്ത് ഖാനാണ് അതിൻ്റെ പേര് ഇവിടെ വെച്ചിട്ടുണ്ടാക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു പാട്ട് പാടിയാൽ കുറച്ചുകൂടിയും എക്കവും കാര്യങ്ങളും ഉണ്ടാകാൻ, അതിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് ഉള്ളത്. അപ്പം അതിനാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്, റെഡ് ഫോർട്ടിലെ നൗബത്ത് ഖാന. അതെ, നമ്മളിവിടുന്ന് സംസാരിക്കുമ്പോൾ തന്നെ അതിന് നല്ലൊരു വോയിസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നൗബത്ത് ഖാനയിൽ നിന്ന് നമ്മളിനിങ്ങനെ പുറത്തിറങ്ങാൻ കേട്ടോ. ഇനി അങ്ങോട്ട് കുറേ ഏരിയ ഉണ്ട്, ഇങ്ങോട്ട് കുറേ ഏരിയ ഉണ്ട്, അവിടെ എന്തോ കാണുന്നുണ്ട്, അവിടേക്ക് ചെന്ന് നോക്കാം. ഈ നൗബത്ത് ഖാനൻ്റെ ഈ ബാക്ക് സൈഡാണ് കേട്ടോ വേണ്ട, ഇതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട് ചിലപ്പം. അതെ അതെ അതെ, ഒരേ കട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, റെഡ് ഫോർട്ടല്ലേ, ചുവന്ന കട്ടയൊക്കെ. അപ്പം അതുകൊണ്ടായിരിക്കും, ചുവപ്പ് കൊണ്ടായിരിക്കും റെഡ് ഫോർട്ട് വന്നിട്ടുണ്ടാവും അല്ലേ, ആയിരിക്കും മനസ്സിലാക്കുക. എത്ര പാവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലേ. ഇതാണോ, ഇതാണ് രാജാവ് ഇരുന്നതിനെ